മദീനക്കാരോട് സ്നേഹമുണ്ടായവർ മദീനയിൽ ഒരു ജനാസ മറവ് ചെയ്ത് ആ ജനാസയുടെ ഖബറ് മൂടി വെച്ച് ഹബീബായ നബി ഞങ്ങളും സ്വഹാബിമാരും അവിടെ തന്നെ കുറെ നേരം ഇരിക്കുന്നു. അവിടുത്തെ കയ്യിലൊരു ചെറിയ ഒരു വടിയുണ്ട്, ഒരു കമ്പുണ്ട്. ആ കമ്പ് കൊണ്ട് എന്തൊക്കെയോ നബി ഞങ്ങൾ ഇങ്ങനെ വരച്ചു കൂട്ടുന്നു മണ്ണിൽ. സ്വഹാബിമാർ ചുറ്റും കൂടി നിൽക്കുകയാണ്. അന്ത്യപ്രവാചകരാണിത്. അവിടുത്തെ സംസാരവും മൗനവും വഹിയാണ്, ദിവ്യബോധനമാണ്, ഡിവൈൻ ഇൻസ്പിറേഷൻ. ഹബീബാ നബിദങ്ങൾ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല. ആ മൗനം സഹാബിമാർ നിരീക്ഷിക്കുകയാണ്. നബിദങ്ങൾ വരച്ചുകൊണ്ടിരിക്കെ അവരോട് പറയുന്നു, സഹാബിമാരെ വധിച്ചു, ഞാൻ കൊതിച്ചു പോവുകയാണ്. ലൗറഅയ്തു ഇഖ്വാനീ, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അവർ ചോദിച്ചു നബിയെ, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാ, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അവിടുന്ന് മറുപടി പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ സന്തത സഹചാരികൾ, എന്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ലദീന ലം തൂബഅദ്, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്തവർ, എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കാൻ പോകുന്നവർ. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് അവരെ സാക്ഷികളായിട്ടില്ല, എന്നാൽ ഖുർആനെ ജുദൂനഹു ബൈന ദഫതൈൻ, രണ്ടു ചട്ടകൾക്കിടയിൽ ഗ്രന്ഥമായി ഖുർആനിനെ കാണുന്നവർ, ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ലാത്തവർ, എന്നെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ശേഷം വരാൻ പോകുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ ലോകത്ത് വരാനുണ്ട്, അവരെയൊക്കൊന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. ഹബീബായ നബി ഞങ്ങൾ അവരോട് പറയുന്നു, ആ പിൻഗാമികളിൽ ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ 50 ആളിന്റെ കൂലിയാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചു, നബിയെ, അവരിൽ 50 ആളിന്റെ കൂലി അവരിൽ ഒരാൾക്ക് തന്നെ എന്നാണോ അതിനർത്ഥം? ഞങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങളിൽ 50 ആളിന്റെ കൂലി ആ കാലഘട്ടങ്ങളിൽ വരുന്ന നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. കാരണം എന്തെന്നറിയുമോ? അൻതും തജിദൂന അലൽ ഖൈരി അഅ്വാന, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ ആളുകളുണ്ട്, കൂടെ നല്ലവരാണ് ജീവിക്കുന്നത്. എന്നാൽ അന്ത്യനാളിനോടടുത്ത് വരുമ്പോൾ നന്മ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടി ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നും. ശരീരം മറച്ച് നടക്കുന്നവൾ, ഞാൻ മാത്രമെന്തി ഒരു വ്യത്യസ്ത, എല്ലാവരും ശരീരം അഴിച്ചു നടക്കുന്നവര്, ഞാൻ മാത്രം ഒരു ഹിജാബി പെണ്ണ്. കൂട്ടുകാര് എല്ലാവർക്കും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായി നടക്കുമ്പോ, മദ്യവും ലഹരിയുമായി നടക്കുമ്പോ, എനിക്കത് വേണ്ട, അല്ലാഹു അരുതെന്ന് പറഞ്ഞത് എന്റെ വായിലേക്ക് ഞാൻ വെക്കില്ലെന്ന് ശപഥം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ, അവനൊരു ആണാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടം. നിങ്ങൾ ജീവിക്കുന്ന പോലെയല്ല അവര് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്മക്ക് സഹായികളുണ്ട്, അപ്പൊ അത് എളുപ്പമാണ്. എല്ലാവരും ഹിജാബ് ധരിക്കുന്ന പെണ്ണുങ്ങള്, എല്ലാവരും തഖ്വയുള്ള മുഅ്മിനീങ്ങൾ. എന്നാൽ ആശ്വാസമല്ലാത്ത സ്വഭാവങ്ങൾ നാട്ടിലാകെ പരക്കുകയും നന്മ ചെയ്യുന്ന ആളുകൾ വിരലിലെണ്ണാവുന്നവരായി ചുരുങ്ങുകയും നന്മ ചെയ്യുന്നവരെ ഒരു വേറിട്ട കണ്ണോടെ അവരുടെ ക്യാമ്പസുകളിൽ, അവരുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഇവനൊരു ആണാണോ ഇവളൊരു പെണ്ണാണോ എന്ന് ചോദിക്കുന്ന സമയം, നന്മയിൽ ജീവിച്ചതിന്റെ പേരിൽ മാത്രം, തിന്മ ചെയ്യാത്തതിന്റെ പേരിൽ സ്വർഗഭോഗികളായി ജീവിക്കുമ്പോ അത് വേണ്ടെന്ന് വിചാരിക്കുന്നവരെ പോലും വ്യത്യസ്തരായി കാണുന്ന ഒരു ലോകത്ത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും സ്വഹാബികളിലെ 50 ആളിന്റെ കൂലി അല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിരാശപ്പെടരുത്, ആയുസ് കുറഞ്ഞവരാണ് നമ്മൾ, എന്നാൽ കർമ്മങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്. അങ്ങനെ പിൽക്കാലത്ത് വരാൻ പോകുന്നവരെ ഞാനൊന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട് നമ്മുടെ ഗുരു. നമ്മളെ കാണാൻ കൊതിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് സ്വഹാബിമാർ ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുമേനിയെ, ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികളായി കടന്നു വരുമ്പോൾ അങ്ങേക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമോ? നാളെ പരലോകത്ത് ഞങ്ങളുടെ കാലശേഷം അങ്ങയെ കാണാതെ ഇവിടെ വന്ന് മുസ്ലിമായി ജീവിച്ചു പോകുന്ന ആണിനെയും പെണ്ണിനെയും നബിയെ അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയുമോ?
എന്ന് ചോദിച്ചതിന് ഹബീബ് കൊടുത്ത മറുപടി അറായിച്ചും, നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ, നിങ്ങളിൽ ഒരാൾക്ക് നല്ല കറുകറുത്ത കുതിരകളുണ്ട് എന്ന് വിചാരിക്കുക, ആ കറുകറുത്ത കുതിരകൾക്കിടയിൽ നെറ്റിയിലും കൈകാലുകളിലും വെളുപ്പ് നിറമുള്ള കുതിരകളെ ആ ബ്ലാക്ക് ഹോഴ്സിന്റെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇല്ല നബിയേ, എല്ലാം കറുത്തത്, അതിനിടയിൽ നെറ്റിയിലും കൈകാലുകളിലും വെളുപ്പ് നിറമുള്ള കുതിരകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പോലെ എന്റെ ഉമ്മത്തികൾ നാളെ വരുന്നത് വുദു ചെയ്തതിന്റെ പേരിൽ അവരുടെ മുഖങ്ങളിലും വുദുവിന്റെ വെള്ളം തട്ടിയിടങ്ങളിലും പ്രകാശമുള്ളവരായിട്ടാണ് എന്റെ അനുയായികൾ നാളെ വരുന്നത്. കോടിക്കണക്കിന് വരുന്ന അവിശ്വാസികൾക്കിടയിൽ നിന്നും എന്റെ ഉമ്മത്തികളെ ഞാൻ തിരിച്ചറിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഖൈറു ഖൽഖില്ലാ